ഇപ്പോൾ ഒരു വ്യക്തി ഒരുപാട് ഒരു ഗുണ്ടായിസ് ഒക്കെ കാണിച്ച് നടക്കുന്ന, ഞാൻ ശരിക്കും റിയൽ ആയിട്ടുള്ളൊരു സംഭവം പറയാം. എനിക്ക് പരിചയമുള്ള ഒരാളാണ്, പേരൊന്നും പറയുന്നില്ല. ആ വ്യക്തി ഒരു ഗുണ്ടയായിരുന്നു. ആ വ്യക്തി ആളുകളെ പൈസ വാങ്ങിയിട്ട് തല്ലാൻ പോകുന്നൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് കുറച്ച് പൈസയും ഒരു കുപ്പിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോയി തല്ലിയിട്ട് വരുവായിരുന്നു. ആ പുള്ളി ഇനി തല്ലാൻ പോകില്ല എന്നൊക്കെ തീരുമാനിച്ചു. പുള്ളി അത്യാവശ്യം മെഡിറ്റേഷനൊക്കെ പഠിക്കുന്നൊരു വ്യക്തിയായി മാറി, നല്ലൊരു മനുഷ്യനായി മാറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാണ് സൊസൈറ്റിയിൽ നിന്നൊക്കെ. കാരണം പുള്ളി എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് അറിയാം ഈ ആളുകൾ റെസ്പെക്റ്റ് ഉണ്ടല്ലേ വഴിമാറി കൊടുക്കുന്നത്, ഭയന്നിട്ടാണെന്നുള്ളത്. ആ വ്യക്തി കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നന്മ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ വ്യക്തിയെ സൊസൈറ്റി കാണുന്ന മുഴുവനും ഇപ്പോഴും ഒരു വാടക ഗുണ്ടായിട്ടാട്ടോ. പുള്ളി ആ പണിയൊക്കെ നിർത്തി, പുള്ളി കുടി നിർത്തി, ഗുണ്ടായസം നിർത്തി, എല്ലാം നിർത്തി. പുള്ളി ഒരു നല്ല മനുഷ്യനാണിപ്പോൾ. പക്ഷെ പുള്ളിയെ ഇപ്പോഴും സൊസൈറ്റി മുഴുവൻ കാണുന്നത് അതേ കണ്ണിലൂടെയാണ്. മാത്രമല്ല പുള്ളിയുടെ കണക്ഷൻസും കമ്മ്യൂണിക്കേഷൻസൊക്കെ ഏകദേശം ആ ടൈപ്പ് ആളുകളുമായിട്ടാണ്. പുള്ളിയുടെ സംസാര ശൈലി ആ ടൈപ്പാണ്. പുള്ളിയുടെ ചിന്താഗതികൾ ആ ടൈപ്പാണ്. പുള്ളി അതൊന്നും ചെയ്യുന്നില്ല, അദ്ദേഹം ചെയ്തത് പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ. അതാണ്, പുള്ളിയിൽ മാനസികമായിട്ട് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. പുള്ളിക്ക് ആ ടെൻഡൻസിയൊക്കെ തന്നെയാണ് ഉള്ളത്. പുള്ളിയുടെ വാക്കുകൾ പോലും ഒരു കുറച്ച് നല്ല വാക്കുകളൊന്നും സംസാരിക്കാൻ അറിയുന്നില്ല. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ തെറിയൊക്കെ വരും അറിയാതെ, നമ്മളോട് സംസാരിക്കുന്ന പോലും. എന്നിട്ട് പറയും അതൊരു ശീലമായി പോയതുകൊണ്ടാട്ടോ, ഒന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയും. ആളുടെ പ്രവൃത്തികൾ ആൾ നിരോധിച്ചു, ആ പണിക്കൊന്നും ഇനി പോവില്ല എന്നുള്ളത്. പക്ഷെ ആൾ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ആൾക്ക്. 5-6 വർഷങ്ങൾ ഇങ്ങനെ പോയി ആളുടെ. ഈ 5-6 വർഷങ്ങൾക്കൊക്കെ ശേഷം ഈ ആൾ ഒരു ദിവസം ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്, ഞാൻ എന്തെന്നില്ലാത്തൊരു സമാധാനം അനുഭവിക്കുന്നു, ഒരു സന്തോഷം അനുഭവിക്കുന്നു. എന്തായിരുന്നു ഇതിൻ്റെ കാരണം എന്നറിയോ? കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ വ്യക്തിയുടെ നല്ല വാക്കുകളുടെയും നല്ല പ്രവൃത്തികളുടെയും നല്ല ചിന്തകളുടെയും തട്ട് താണോ കുറേ കാലം ഇതൊക്കെ ചെയ്തപ്പോൾ. മറ്റത് ചെയ്യുന്നില്ലല്ലോ, മറ്റേ തട്ട് സ്റ്റെക്കായി നിൽക്കുമായിരുന്നില്ലേ അതിൻ്റെ യൂണിറ്റ്. ഈ തട്ട് താഴുന്നു നന്മകളുടെ. വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പുള്ളി ഇങ്ങനെയുള്ള ടീമിൻ്റെ കൂടെയൊക്കെ ഇടപഴകാൻ ഒക്കെ തുടങ്ങിയപ്പോൾ വേറെ കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ആ വേറെ കുറേ പുതിയ ഫ്രണ്ട്സ് നല്ല വർത്തമാനങ്ങൾ പറയുന്നവരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല വർത്തമാനങ്ങൾ പലരോടും പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പാറ്റേൺ ഇദ്ദേഹത്തിന് ഉണ്ടാവാൻ തുടങ്ങി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ന്യൂറോ വയറിങ്ങിൽ കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ഇലക്ട്രിസിറ്റി പാസ്സായിരുന്ന ആ ന്യൂറോ പാത്വേസിന് പകരം പതുക്കെ 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 ഈ ന്യൂറോ പാത്വേസിലേക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ്സാവാൻ തുടങ്ങി. ഗ്രാജുവലി അതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ഇല്ല, ഇതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് ബ്രെയിനകത്ത്. പതുക്കെ 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 അദ്ദേഹത്തിൻ്റെ ബ്രെയിനകത്ത് ഇത് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് മാറാൻ തുടങ്ങി. ഈ ഇതൊരു ബെറ്റർ ഓപ്ഷനായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഫലം എന്താ? സമാധാനമാണ്. നല്ല പ്രവൃത്തികളുടെയും നല്ല വാക്കുകളുടെയും ഫലം എന്താണ്? സമാധാനമാണ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ നല്ല വാക്ക് പറയുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് നമ്മളോട് എല്ലാവരും നല്ല വാക്ക് പറയും എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ ഈ വ്യക്തിക്ക് സമാധാനം ഉണ്ടാവാൻ തുടങ്ങി, സന്തോഷം ഉണ്ടാവാൻ തുടങ്ങി, സംതൃപ്തി ഉണ്ടാവാൻ തുടങ്ങി, ഒരു പുതിയ വ്യക്തിത്വം ഉണ്ടാവാൻ തുടങ്ങി പുള്ളിക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം, പുള്ളി ആ പഴയ വ്യക്തിത്വം ഉപേക്ഷിച്ച് പുള്ളിക്കൊരു പുതിയ ഒരു ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവാൻ തുടങ്ങി പുള്ളിയിൽ. ആ സമൂഹത്തിലെ ആ അധോലോകവുമായിട്ടുള്ള കണക്ഷൻസൊക്കെ കട്ടായി പോയിട്ട് കുറച്ചുകൂടെ ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ തുടങ്ങിയ സമയത്ത് പുള്ളിയുടെ വൊക്കാബുലറി ചേഞ്ച് ആവാൻ തുടങ്ങി. പുള്ളിക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ, നല്ല വാക്കുകൾ ഉപയോഗിക്കുവാനൊക്കെ തുടങ്ങി. അപ്പോൾ അതൊക്കെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. 5-6 വർഷമെടുത്തു ഈ വ്യക്തിക്ക് ചേഞ്ച് ഉണ്ടാകാൻ. ഇതാണ് പറയുന്നത്, ഈ കടം വീടുവാനൊരു സമയമെടുക്കും. നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ട് മനസ്സ് മാറി, നമ്മുടെ നമ്മൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി, നല്ലവനായി മാറി, സമാധാനകാംക്ഷിയായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ചാൽ മറ്റന്ന മുതൽ നമ്മൾക്ക് വരുന്ന അനുഭവങ്ങളൊക്കെ മാറുമെന്നല്ല. ഇത് മനസ്സിലാക്കി തരിക എങ്ങനെയെന്നറിയോ? നമ്മളൊരു 10 ലക്ഷം രൂപ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് നമ്മളിവിടെ ഇത്രയും ദിവസം പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പണിയൊക്കെ എടുക്കാൻ തുടങ്ങി, നല്ല പോലെ സമ്പാദിക്കുന്നുണ്ട്. ഒരു മാസം 50,000 രൂപ അയാൾ സമ്പാദിക്കേണ്ടെന്ന് വിചാരിച്ചോളൂ. പക്ഷേ അദ്ദേഹം 50,000 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സേവിങ്സ് ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ആ 50,000 രൂപ ചിലവാക്കി സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താ? അദ്ദേഹം ഇങ്ങനെ സമ്പാദിക്കുന്നത് ഓരോ മാസവും ഇദ്ദേഹത്തിൻ്റെ ഈ 10 ലക്ഷം കടം വീട്ടിനടുത്തേക്കാണ് കൊടുക്കാനുണ്ടാവുള്ളൂ. കയ്യിലൊന്നും ഉണ്ടാവില്ല. എന്നാണ് ഇദ്ദേഹത്തിന് കയ്യിലുണ്ടാവുക? എന്നാണ് ഇദ്ദേഹത്തിന് സേവിങ്സ് തുടങ്ങാൻ പറ്റുക? കടം മുഴുവൻ വീടിയതിന് ശേഷം. അതിനൊരു കാലഘട്ടം എടുക്കുന്നില്ലേ?
ഇതുപോലെ നമുക്ക് കടങ്ങളുണ്ട്, നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിന് കടങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് മുതൽ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറയും ഒന്നും ചെയ്തിട്ടും ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യില്ല, കാരണം ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങളുണ്ടാക്കുന്ന പീസ്, നിങ്ങളുണ്ടാക്കുന്ന ഹാപ്പിനെസ്, നിങ്ങൾ കാണിക്കുന്ന നല്ല പ്രവൃത്തികൾ, നിങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളുടെ നല്ല ചിന്തകൾ, ഇത് മറ്റേ കടം വീട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, നിങ്ങളുടെ കയ്യിൽ ഒന്നും പണം ഉണ്ടാവില്ല. നിങ്ങളുടെ പണം മുഴുവൻ കടം വീട്ടാൻ പോയിക്കൊണ്ടിരുന്ന ഇതുപോലെയാണ്. നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ സത്സ്വഭാവമൊന്നും നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതായിട്ട് തോന്നില്ല. ആ കടം വീടുന്ന പോയിന്റിലെത്തുമ്പോൾ, ആ തട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്ന പോയിന്റിലെത്തുമ്പോൾ അവിടെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നന്മ ചെയ്യുന്ന ഒരു വ്യക്തി, നല്ല മാർഗം ചൂസ് ചെയ്യുന്നൊരു വ്യക്തി ആദ്യം പഠിക്കേണ്ട ഒരു ക്വാളിറ്റി ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ക്വാളിറ്റിയാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ബോധമില്ലാതെ ബുദ്ധിയില്ലാതെ ഉണ്ടാക്കി വെച്ച അവസ്ഥകൾ, ഈ അവസ്ഥകൾ നമ്മളുടെ മനസ്സിൻ്റെ പല എല്ലുകളെയും തകർത്തിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ എല്ല് തകർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്ലാസ്റ്റർഡ്, ഈ പ്ലാസ്റ്റർഡ് എന്ന് പറഞ്ഞൊരു ചികിത്സയൊന്നുമല്ല. പ്ലാസ്റ്റർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭാഗം അനക്കാതെ വയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ഭാഗം അനങ്ങിയാൽ അത് ജോയിൻ്റ് ആവില്ല. അനക്കാതെ വെച്ചാൽ അത് ജോയിൻ്റ് ആക്കാനുള്ള ഐഡിയൊക്കെ നമ്മുടെ ശരീരത്തിന് അറിയാം. നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അതിനെ അനക്കാതെ വെക്കലാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേയൊരു പണി അതിനൊന്ന് അനക്കാതെ വെക്കുക എന്നുള്ളതാണ്. അതിനാണ് ഈ മെഡിറ്റേഷനൊക്കെ നമ്മൾ പഠിക്കുന്നത്. അത് കുറച്ച് അനങ്ങാതിരിക്കുമ്പോൾ അതവിടെ ഹീലാവും. അത് മനസ്സിന് പലതരം പ്രശ്നങ്ങൾ, കോംപ്ലക്സിറ്റി വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകണക്കിന് മെഡിറ്റേഷൻ ചെയ്യുക, ജീവിതത്തിലെ പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു ഗുരുനാഥൻ, പുള്ളിയോട് ആര് എന്ത് പറഞ്ഞാലും ഇതൊന്നും വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കല്ലേ, ഇതൊക്കെ കേട്ടിട്ട് എൻ്റെയും കൂടെ തലകേട് വരും എന്ന് പറയും പുള്ളി. പുള്ളിയോട് വലിയ പ്രശ്നങ്ങളൊക്കെ പറയുന്ന, വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, പോയി 10 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുമെന്ന് പറയും. അനങ്ങാതെ പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും 10 മണിക്കൂർ. 10 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും ഇപ്പോഴും ശരിയായില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നീ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കുറേ കാലം. അതെന്തിനാണ്? ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇയാൾ എന്താ ഇങ്ങനെ, ഒരാളൊരു വിഷമം പറയുന്ന സമയത്ത് അതൊന്ന് കേൾക്കണ്ടേ, അപ്പം അയാൾക്കൊരു സമാധാനമായാലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, അദ്ദേഹം വീണ്ടും കടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വീണ്ടും ഈ നെഗറ്റീവ് കാര്യങ്ങൾ വർണ്ണിച്ച് വർണ്ണിച്ച് ആ നെഗറ്റീവ് ന്യൂറോ പാത്വേസിനെ വീണ്ടും ആക്റ്റീവ് ആക്കുകയാണ്. മാത്രമല്ല സൈലൻ്റായി ഇരിക്കുന്ന ഈ പുള്ളിയെ വെറുതെ ഈ നെഗറ്റീവ് കഥ മുഴുവൻ കേൾപ്പിക്കുകയാണ്. അതങ്ങനെയല്ല അത് വീട്ടേണ്ടത്. നമ്മൾക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകുമ്പോഴേക്കും നമ്മളിങ്ങനെ 10 ആളോട് പറഞ്ഞിട്ട് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കില്ലേ? ശരിയാണ്, നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ലോഡ് കുറയുന്നുണ്ട്, പക്ഷെ ആരുടെയൊക്കെയോ സമയം നമ്മൾ അപഹരിക്കുന്നുണ്ട്, ആരുടെയൊക്കെയോ മനസ്സിലേക്ക് നമ്മൾ നെഗറ്റീവിനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മളതിനെ സൈലൻ്റായിരുന്നു പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? നമ്മളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒടിഞ്ഞ കൈ കണ്ടില്ലേ എങ്ങനെ ഒടിഞ്ഞിരിക്കുന്നു, അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കാണിച്ചു കൊടുക്കുകയാണ്, എല്ല് പൊട്ടിയ ഭാഗം കാണിച്ചു കൊടുക്കുകയെന്ന് വിചാരിച്ചു. കണ്ടില്ലേ ഇപ്പോൾ ആടി കളിക്കുന്ന എൻ്റെ കൈ, ഇത് എന്നും നിങ്ങളൊരു 10 പേർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചോ. ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൻ്റെ അവസ്ഥ. ഇത് എന്തെങ്കിലും ജോയിൻ്റ് ആവുമോ? അത് അതെന്താ ചോദിച്ചാൽ അതെന്താ അറിയില്ല, ഇപ്പോൾ അതിനകത്ത് ഇരുന്നോട്ടെ, അത് ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ വയ്ക്കുക വേണ്ടത്. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോരുത് ആർക്കും. നമ്മൾക്ക് ഇവിടെ ഒരു മുറിവായി അത് കെട്ടി വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അയ്യോ എന്ത് പറ്റി, അപ്പം അഴിക്കണം മൃതണ്ട മുറിവായിരിക്കുകയാണ്, അത് കഴിഞ്ഞ് വീണ്ടും അത് കെട്ടി വെച്ചു. അപ്പം അടുത്ത ആൾ ചോദിച്ചു എന്ത് പറ്റി, ഇതൊരു മുറിവാണ് വീണ്ടും അഴിക്കുകയാണ് നമ്മൾ, ഇത് എന്നാ ഉണങ്ങുക? നമ്മളത് കെട്ടിപ്പൂട്ടിയവിടെ വെക്കുക, അത് ഉണങ്ങുമ്പോൾ ഉണങ്ങും. അതിനെ നിശ്ചലമാക്കി വെക്കുകയാണ് വേണ്ടത്. നമ്മുടെ ശരീരത്തിനെ കണ്ടു പഠിച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിലൊരു വൂണ്ട് സംഭവിച്ചാൽ, നമ്മുടെ ശരീരത്തിലൊരു എല്ല് പൊട്ടിയാൽ, നമ്മളാകെ ചെയ്യേണ്ട പണി അതിനെ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അത് ശരിയാക്കാൻ നമ്മുടെ ശരീരത്തിന് അറിയും. നമ്മളാകെ ചെയ്യേണ്ടത് നമ്മളതിൽ ഇടപെടാൻ പോവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വയറൊന്ന് കേടുവന്നു കഴിഞ്ഞാൽ വയറ് അപ്സെറ്റായി എന്ന് വിചാരിച്ചോളൂ. സാധാരണ വീടുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ, അമ്മ കൂവപ്പൊടി കലക്കിയിട്ട് വരും, അമ്മായി ഗ്രീൻ ടീ കൊണ്ടുവരും, അമ്മായി അമ്മ അപ്പോഴേക്ക് വേറൊരു സാധനം കൊണ്ടുവരും, ഇയാളുടെ വയറങ്ങോട്ട് ഫുള്ള് കോളാക്കി കൊടുക്കും. ഈ
ഒന്നും ചെയ്യാതിരുന്നാൽ മതി, കഴിക്കാതെ കുടിക്കാതെ ഇരിക്കുക, അത് ശരിയാവും. അതൊരു വൈറൽ എഫക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവും, അത് ഹാങ് ആയതായിരിക്കും. നമ്മുടെ ആമാശയം പറയുന്നത് എന്നെ ഒന്ന് വെറുതെ വിടുമോ, ഒന്ന് കഴിക്കാതിരിക്കുമോ, ഞാൻ ശരിയാക്കാൻ കുറച്ച് സമയം തരുമെന്നാണ് ആമാശയം നമ്മളോട് പറയുന്നത്. നമ്മൾ മെഡിസിൻ എന്നും പറഞ്ഞിട്ട് വീണ്ടും വയറ് വീർപ്പിക്കുക ചെയ്യുന്നു, പല സാധനങ്ങളും കൂടെ കഴിക്കുക ചെയ്യുന്നു. നമ്മുടെ ശരീരം നമ്മളെ പഠിപ്പിക്കുന്ന എന്താ, നമ്മളുടെ ഒരു ഭാഗം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഒന്ന് വെറുതെ വിടുക, അത് ശരിയായിക്കോളും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. മനസ്സെന്നാൽ എന്താ, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേരാണ്. അതിലിങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ വന്ന് സംഘർഷഭരിതമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരിഹാരം തേടി പോകില്ല. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കാണുക, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, കണ്ടവരോടൊക്കെ പറഞ്ഞിട്ട് സൊല്യൂഷൻ തേടുക, മെസ്സേജസ് അയച്ചിട്ട് എന്തെങ്കിലും ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സംഘർഷം കൂട്ടുകയാണ് അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത്. നമ്മളൊന്നും നടന്നിട്ടില്ലാത്ത പോലെ വേറെന്തിലേക്കിലും ഒന്ന് മനസ്സിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ കാര്യത്തെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാതെ ഇരുന്ന് നോക്കൂ, ആ കാര്യം ഹീലാവും മനസ്സിനകത്ത്. അത് വീണ്ടും വീണ്ടും അതിനെ നമ്മളൊരു എത്ര ആളുകളോട് നമ്മളുണ്ടായ നമ്മൾ അനുഭവിച്ചൊരു കാര്യം പറയേണ്ടി വരുന്നോ. ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിച്ചോ, നിങ്ങളെ ചീത്ത പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹർട്ടായി ഒരു തവണ. നിങ്ങൾ ഈ ചീത്ത പറഞ്ഞ കാര്യം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് പോയിട്ട് പറയുകയാണ്, അനിൽകുമാർ എന്നെ ചീത്ത പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഞാൻ ചീത്ത പറഞ്ഞ സീനിനെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഉണർത്തിയെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഉണർത്തിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത് റിയലി വീണ്ടും സംഭവിക്കുന്ന പോലെയാണ് എക്സ്പീരിയൻസ് ആവുന്നത്. ഇങ്ങനെ നിങ്ങളൊരു 20 ആളുകളോട് പറയുമ്പോൾ ഒരു തവണ ഞാൻ ചീത്ത വിളിച്ചിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ഞാൻ 20 തവണ ചീത്ത വിളിച്ച എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളോട്, അത് ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളോട് പറയാം. പറഞ്ഞുകൊണ്ടേ നടക്കരുത്, അത് വീണ്ടും 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 നമ്മൾ ആ വൂണ്ടിനെ കുത്തി കുത്തിക്കൊണ്ടിരിക്കുന്ന പോലെയാണ്. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെടില്ല.